താങ്കൾ സൂചിപ്പിച്ച അതേ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു പ്രതികരണം വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വർണ്ണക്കടത്ത് പുറത്തു വന്ന അവസരത്തിൽ തന്നെ ഏകോപിതവും കാര്യക്ഷമവുമായ അന്വേഷണം വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആദ്യം ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. നമുക്ക് പുതിയ വാർത്തയായതുകൊണ്ട് ഞങ്ങളുടെ പ്രതിനിധി വി വി അരുണിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അരുൺ, നേരത്തെ ഇ പി ജയരാജനും റിയാസും ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പാലിച്ച മൗനമുണ്ട്, അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ആ പ്രസ്താവന വരുന്നു. ഒരു പക്ഷേ റെജി ലൂക്കോസിന് ഈ ചർച്ചയിൽ കുറച്ചുകൂടി ഊർജ്ജം നൽകുന്ന ഒരു പ്രസ്താവനയാണ്. താങ്കൾക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അഭിലാഷം, ഇ പി ജയരാജനും മുഹമ്മദ് റിയാസും മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത് വിവാദങ്ങൾ. പക്ഷേ കുറച്ചു മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം വന്നിരിക്കുന്നു, വാർത്താക്കുറിപ്പായി വന്നിരിക്കുന്നു. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നേരത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. അത്തരം ആരോപണങ്ങൾ വീണ്ടും പ്രതിയായ ആളെ കൊണ്ട് തന്നെ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമാണ്. ഇത്തരം അജണ്ടകൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം പഴയ കാര്യങ്ങൾ തന്നെ കേസിൽ പ്രതിയായ വ്യക്തിയെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കുന്നു. ഇതിൽ വസ്തുതയുടെ തരിമ്പ് പോലുമില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അസത്യങ്ങൾ വീണ്ടും ജനമധ്യത്തിൽ പ്രചരിപ്പിച്ച സർക്കാരിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഇച്ഛാശക്തി തകർക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വൃഥാവരാണെന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നു. ദീർഘകാലമായി പൊതുരംഗത്ത് ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും വ്യാജ ആരോപണങ്ങൾ നേരിട്ടും പതരാതെ മുന്നോട്ട് പോയ ആളുകളെയാണ് ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങളിലൂടെ അവഹേളിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ജനങ്ങൾ തള്ളിക്കളയുമെന്ന വിശ്വാസമാണ് മുഖ്യമന്ത്രി ഈ മറുപടിയിലൂടെ പ്രതികരണത്തിലൂടെ ഉന്നയിക്കുന്നത്. ഇത്തരം മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പൂർണ്ണമായും തെറ്റാണ്, ശരിയല്ലാത്ത വാർത്തയാണെന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഏതായാലും സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ മുഖ്യമന്ത്രി പ്രതികരണം വാർത്താക്കുറിപ്പിലൂടെ പുറത്തു വരുന്നു എന്നതും ശ്രദ്ധേയമാണ്. തീർച്ചയായും വളരെ പെട്ടെന്ന് ഉള്ള പ്രതികരണത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണ പ്രസ്താവനയിലൂടെയാണ് പുറത്തു വരുന്നത്. വളരെ പെട്ടെന്ന് വാർത്തയിലേക്കും ചർച്ചയിലേക്കും തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.